ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നവംബർ 1 കേരളീയം എന്നൊരു വമ്പൻ പരിപാടി നമ്മുടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ കൺസെപ്റ്റ് കലാപരമായിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വലിയൊരു പരിപാടിയാണ്, 1 വീക്ക് പരിപാടി. അപ്പൊ നവംബർ 1 നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ വെള്ളം ഉണ്ടൊക്കെ എടുത്ത് വന്നു. ലാലേട്ടൻ സെൽഫിക്ക് വരെ ട്രെൻഡായിരുന്നു മമ്മൂക്കിയായിട്ട്. ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കണ്ട് വന്ന തന്നെ മോഹൻലാൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ഇച്ചാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എത്ര കൊല്ലങ്ങളായിട്ട് ഒരു ബന്ധമാണെന്ന് അറിയരുത് തമ്മില്. ഏത് ഇൻഡസ്ട്രിയിലാണ് ഇത്ര സ്ട്രോങ് റിലേഷൻ ഉള്ള സൂപ്പർ സ്റ്റാറുകൾ? ഇവർ തമ്മില് ഹെൽത്തി കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. ശരിക്ക് ചേട്ടൻ അനിയെന്നുള്ള ബന്ധം, സഹോദര ബന്ധം ലാലേട്ടൻ ഉറവ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അത്രയും സ്ട്രോങ് റിലേഷൻ, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള മെഗാ സൂപ്പർ സ്റ്റാർസ് വേറെ ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു അവിടെ പോയി നോർത്തിലേക്ക് പോയി അവിടെ അടിയാണ്, ഗാനുമാർ തമ്മിൽ അടി, ഇവിടെ മറ്റേ പരുന്തും കാക്കിയും വിഷയങ്ങൾ, എല്ലാ ഇൻഡസ്ട്രിയിലും വിഷയങ്ങളാണ് സൂപ്പർ സ്റ്റാറുകൾ. ഇവര് ഫാമിലി ആയിട്ട് വരെ വരെ കണക്റ്റഡ് ആണ്. മലയാള സിനിമയ്ക്ക് എന്തിന്റെ കുറവാന്ന് ചോദിച്ചു, കുറച്ച് ബോക്സ് ഓഫീസിൽ പണക്കിലുക്കത്തിന്റെ കുറവുണ്ട്. ബാക്കി എല്ലാ മേഖലയിലും നമ്മൾ ഒരുപാട് മുന്നിലാണ്. എല്ലാ മേഖലയിലും നല്ലൊരു പ്രേക്ഷക സമൂഹമുണ്ട്, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാ മേഖല എടുത്താലും നമ്മൾ തന്നെയാണ് ഒരു പൊടി മുന്നില്. അപ്പോൾ അത്രയും സ്ട്രോങ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി, ഒരുപാട് നല്ല മൂവീസും ബോക്സ് ഓഫീസിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. ഇവർ തമ്മിൽ ഏകദേശം 25-30 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേട്ടനായിട്ട്, അനിയനായിട്ട്, ലാലാണ്ട് അച്ഛനായിട്ട് നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട്, ശത്രുക്കളായിട്ടും, എല്ലാ ക്യാരക്ടറായിട്ടും, സുഹൃത്തായിട്ടും ഒക്കെ അഭിനയിച്ച് ഡിഫറെൻറ്റ് രീതിയിൽ ഡിഫറെൻറ്റ് ജോണറിൽ അഭിനയിച്ചിട്ടുണ്ട്. നെഗറ്റീവ്സ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80s പോയി കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ 5 പടം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഒരു മാസത്തിൽ 5 പടം ഉണ്ടാവും മോഹൻലാല്. മിനിമം 80 കാലഘട്ടങ്ങളിൽ 5 പടം മിനിമം ഇറങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാല 80-90 കാലഘട്ടങ്ങളിൽ ഒരു കൊല്ലത്തില് ഏകദേശം 20-22 പടം അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്ന പടങ്ങളിൽ എന്റെ ഓർമ്മ വരുന്ന കാലം മുതൽ ഹരികൃഷ്ണൻസ്, അവർ നരസിംഹം, അതൊക്കെയാണ് 2020. ഇപ്പൊ ലാസ്റ്റ് കടൽ കടന്നൊരു മാത്തുകുട്ടി, അങ്ങനെ പടങ്ങള് വന്ന്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പെർഫോമൻസുകൾ കണ്ടാണ്, ഇവർ തമ്മിൽ ഒരുമിച്ച് വരുമ്പോഴുള്ള സംഭവങ്ങൾ, ഫാൻ ഫൈറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവരെപ്പോഴും ആറില്ല.